കൊറേ നാളായില്ലേ ജാനുവിനെ കണ്ടിട്ട്? ജാനത്തെ എങ്ങനെ തിന്നിട്ടാ? സ്വാഗതം പറഞ്ഞ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് കൊറേ കാലത്തിന് ശേഷമാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-9 മാസമായി കാണും. 9 മാസത്തിന്റെ അടുത്തായി ഒരു വീഡിയോ ഇട്ടിട്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ മടി പിടിച്ച് പിന്നെ എടുത്ത് വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടി ആയതൊക്കെ ആയിരുന്നു. പക്ഷേ അത് നിർത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്നല്ല. കൂടുതൽ ആൾക്കാരുടെ കാര്യമൊന്നുമല്ല, വലിയ ഇതൊന്നുമല്ല പറയുന്നത്. എന്നാലും പരിചയത്തിലുള്ള ഒരുപാട് പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചു അല്ലേ. അപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ വീഡിയോ ഇട്ടേക്കാം അല്ലേ ജാനു. ജാനു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ റെഡി ആയിട്ട് ആൾ ഉഷാറായിട്ട് വന്നിരിക്കും. ലിപ്രി വ്ലോഗ്സ് കുറച്ച് പഠിച്ചു പഠിക്കാനിട്ടല്ലേ ജാനു, ഒന്ന് പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞേ, പറഞ്ഞു ലിപ്രി വ്ലോഗ്സ് എന്ന് പറയുമ്പോ മറ്റു ചില വാക്കുകളൊക്കെ കേട്ടെന്നിരിക്കാം, പക്ഷെ ആരും മൈൻഡ് ചെയ്യണ്ട, കുറച്ച് അളവുമ്പോ ശരിയായിക്കോളും. അപ്പൊ ഇന്ന് ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാനുവിന് ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കാൻ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലേ ജാനു. ജാനുവിന് ഏറ്റവും എന്തിട്ട് വേണ്ട ജാനുവിന്? ജാനു നമുക്ക് ബബിൾ ഉണ്ടാക്കി തരട്ടെ. ജാനു ബബിൾ ഇഷ്ടാണോ? എത്രക്ക് ഇഷ്ടാണ്? എത്ര മൂന്ന് ബബിൾ വേണ്ടേ? വലിയ ബബിൾ വേണോ? എത്ര വലുത് വേണം? എത്രക്ക്? അപ്പം ജാനുവിന് ബബിൾ ഉണ്ടാക്കി കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. നല്ല മഴ പെയ്തിട്ട് അപ്പുറത്ത് തുടങ്ങിയിട്ടുള്ളോ, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. നല്ല സൗണ്ടൊക്കെ ശരിക്കും കറക്റ്റായിട്ട് മഴയുടെ സൗണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് നോയ്സ് ഡിസ്റ്റൻസ് ഒക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ജാനുവിന് വീട്ടിലൊരു ബബിൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഈ ബബിൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവരെ തട്ടിക്കളഞ്ഞ് അത് ഫുള്ളാക്കി തട്ടിക്കളയുന്ന ഒരാളാണ് ഇതേ ഈ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ ബാക്കി എല്ലാവരും? കുറേ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് തന്നെ അറിയാവുന്ന കണ്ടൻസ് വെച്ച് നമ്മൾ തന്നെ ബബിൾ ഉണ്ടാക്കുന്നത്? അപ്പം എന്തായാലും ബബിൾ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ. അപ്പോൾ ഇന്ന് ജാനുവിന് ബബിൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ജാനു നമുക്ക് ബബിൾ ഉണ്ടാക്കാം. അപ്പോൾ ബബിൾ ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ഗ്ലിസറിനുണ്ട്. ഗ്ലിസറിൻ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, സാധാ ഗ്ലിസറിൻ. അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് പ്രില്ലോ മറ്റോ ആണ്. ഇതിപ്പോൾ അമ്മ ഓൾറെഡി ഇതിൽ വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലെടുക്കുമ്പോൾ ക്ലാസ്സിൽ സ്വല്പം ഈ വെള്ളം ചേർക്കണം, അതിനുശേഷം ഗ്ലിസറിൻ ഒഴിക്കണം, പ്രില്ലൊഴിക്കണം, എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. അതാണ് ശരിക്കും ഈ ബബിൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ ഇതാണ് അല്ലേ, ഇതിലും ബബിൾ ഉണ്ട് അല്ലേ, ഇതിലും ബബിൾ ഇല്ലേ ഞാനും. ആ അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിതിലേക്ക് ഡിഷ് വാഷും ഗ്ലിസറിനും ഒഴിച്ചു, അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം എല്ലാവരും ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത്യാവശ്യം ഒന്ന് ഒരു സ്പൂൺ ഇട്ടിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അത്യാവശ്യം മിക്സ് ആവും, അതുമാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബബിൾ സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരീക്ഷിക്കണം. ആഹ എന്തിനുണ്ടാവുക? ആ മൂടിയൊക്കെ ഉള്ള കുപ്പിയുടെ ജാനു കഴിഞ്ഞ ദിവസം അത് പൊട്ടിച്ചില്ലേ ചവിട്ടിട്ട്, അപ്പൊ അതിലിങ്ങനെ നിറക്കിയ. അയ്യോ പണ്ടത്തെ കുപ്പി ഇവിടെ ഇരിക്കുന്നോന്ന് വെച്ചാൽ നോക്കട്ടെ, നോക്കട്ടെ കേട്ടാ. അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് അവള് നല്ല രീതിക്ക് അത് ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് അല്ലേ, അകത്തിരിക്കുന്നുണ്ട്. അപ്പൊ
അല്ല നമ്മളെ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ട്. അപ്പോൾ അന്ന് എടുത്തു വെച്ചിട്ടുള്ള കുപ്പി ഉണ്ട്, ജാനു കാണാണ്ട് ഒരു ബബിൾ ഉണ്ട് കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. ആ കുപ്പി അച്ഛൻ എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് എങ്ങനെയാ അറിയോ? ജാനറിയോ? നോക്കാം ജാനി എങ്ങനെ പോണെന്നുള്ളത്. കറക്റ്റായിട്ട് ഞാൻ എടുത്തു വെച്ച സ്ഥലത്തേക്ക് ഇങ്ങനെ പോകണ്ടല്ലോ. ആ വഴി തെറ്റി. എവിടെയാ? ഏതില്? ഇതിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലായേ? കിട്ടിയാ? കണ്ട ആളേ, ആള് കറക്റ്റായിട്ട് ഇത് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഊതിയൊക്കെ പമ്പരം കറങ്ങാൻ നോക്കാം. ആ പമ്പരം കറങ്ങണ്ടല്ലോ. ആ മതി മതി, ഇനി നമുക്കേ അത് പോയി ബബിൾ നിറയ്ക്കാം നമുക്കിതിൽ, എന്നിട്ട് ബബിൾ ഉണ്ടാക്കി കളിക്കാം. ഓക്കെ ബാ. നമ്മുടെ വീട് തുടങ്ങുമ്പോ മഴ തുടങ്ങുന്നുണ്ടായിരുന്നു. നല്ല മഴയുണ്ട്, നല്ല രസമുള്ള കാലാവസ്ഥയാണ്. മതി മതി. പരീക്ഷയൊക്കെ അല്ലേ, പാളിയോ കിട്ടിയോ എന്നുള്ളത് നോക്കാം. അത് ഡിഷ് വാഷിന്റെ ഇടയില് വെള്ളം ഈ കളറ് ചേർക്കുന്ന ഡിഷ് വാഷില് കളറ് ചേർക്കുമ്പോ, ഇതിപ്പോ നമ്മള് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത് ചുവപ്പായിരുന്നു പ്രില്ല് ഉണ്ടായിരുന്നത്. ആ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ഡിഷ് വാഷ് എന്ന് പറയുന്നത് ചുവപ്പ് കളറിലുള്ള ഡിഷ് വാഷ് ആയിരുന്നു. അപ്പൊ ചുവപ്പായിരുന്നു. അതൊക്കെ ഞാനിത് ഇപ്പുറത്ത്. ഇതേ ബബിള് ഊതാൻ അറിയില്ല, പക്ഷെ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ്. പുറത്തുനിന്നൊന്നും വാങ്ങുന്നത് അത്ര ചിലപ്പം ഇതിൽ തന്നെ ഡിഷ് വാഷ് ഒക്കെ ഉള്ള കാരണം നമുക്ക് അത്രയ്ക്കും ഇതല്ല, പക്ഷെ അത് നമ്മൾ ഫുൾ ടൈം ഇത് അവൾ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടാവും. കൈയൊന്നും ആവാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, അഥവാ കൈമായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കൈ കഴുകിക്കാറുണ്ട്. അപ്പം അങ്ങനെ മാത്രമേ ഈ കുട്ടികൾക്ക് ഈ സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഈ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യുന്നതല്ലേ ഡിഷ് വാഷിലൊക്കെ, അപ്പോൾ അത് ചിലപ്പോൾ അവർ അകത്തേക്ക് ആക്കി കഴിഞ്ഞാൽ അത് നമുക്കത്ര നല്ലതല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം മുതിർന്നവർ ഉള്ള സമയത്ത് മാത്രം കുട്ടികൾക്ക് ഇത് കളിക്കാൻ കൊടുക്കുന്നത് ഏറ്റവും നല്ലത് അല്ലേ. അല്ലേ? അപ്പോൾ ഞങ്ങളിത് കുറേ നാളിന് ശേഷം ഒരു വീഡിയോ എടുത്തതാണ് ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട്. അപ്പം ഇനി നമ്മൾ പതുക്കെ പതുക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇനി സ്റ്റാർട്ട് ചെയ്യാണ് വ്ളോഗ്. ഇപ്പം എന്താ പറയുക, ഒന്നും കൂടിയും ഉഷാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.